കേരളത്തിലെ നിരവധി പ്രതിഭകളുടെ ശബ്ദം അനുകരിക്കുന്ന ഒരു കലാകാരൻ ഞങ്ങളോടൊപ്പമുണ്ട്, മറ്റാരുമല്ല, ഏഷ്യാനെറ്റ് പ്ലസിലെ ബ്ലഫ് മാസ്റ്റർ എന്ന പരിപാടിയിലൂടെയും സിനിമാല എന്ന പരിപാടിയിലൂടെയും നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതനായ രമേഷ് പിഷാരടി. വളരെ നല്ലൊരു കയ്യടിയോടുകൂടി സ്വീകരിക്കാം രമേഷ് പിഷാരടി. അപ്പൊ ഏതൊക്കെ പ്രതിഭകളുടെ ശബ്ദങ്ങളാണ് താങ്കൾ അനുകരിക്കുന്നത്? അനുകരിക്കുന്ന പറഞ്ഞാൽ ഇപ്പൊ മിമിക്രി വേദികളിൽ അനുകരണങ്ങൾ ശരിക്കും സിനിമാ താരങ്ങൾ വിരളമായിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ കൂടുതലും കാണുന്നത് ടി വി ആയതുകൊണ്ട് ടി വിയിലൂടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ശബ്ദങ്ങളായിരിക്കും കൂടുതൽ അനുകരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഇപ്പൊ നമ്മൾ കണ്ടാലറിയാം, പണ്ടൊക്കെ ആണെങ്കിൽ 1 ഗ്രാം തങ്കത്തിൽ പൊഴിഞ്ഞ സ്വർണം 1.5 കിലോ അരിയൊക്കെയാണ് സമ്മാനം കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ ടി വി പരിപാടികളിൽ സമ്മാനം കൊടുക്കുന്നത് 35-40 ലക്ഷത്തിന്റെ ഫ്ലാറ്റാണ്. അതുകൊണ്ട് തന്നെ 15 വർഷമായിട്ട് ഏഷ്യാനെറ്റ് പണിയെടുക്കുന്ന ഒരാൾക്ക് ഈ പുതിയ പിള്ളേരുടെ അസൂയ തോന്നി. അങ്ങനെ ഏഷ്യാനെറ്റിൽ കണ്ണാടി അവതരിപ്പിക്കുന്ന ടി എൻ ഗോപകുമാർ ഐഡിയ സ്റ്റാർ സിംഗറിൽ ഒരു പാട്ട് പാടാൻ പോയി. അപ്പം കണ്ണാടി ഗോപകുമാറിന്റെ പാട്ട്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ പാട്ടിലേക്ക് സ്വാഗതം. ഞാനിവിടെ വടക്കുനാഥൻ എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ് ആലപിക്കുന്നത്. ഗംഗേ മജ്ജിയേ കണ്ണാടി, ഇനി അടുത്താഴ്ച ഓ പാടാ. ഞാൻ എന്നാ ശ്വാസം മുട്ടി ചത്തു പോയേനെ? ഇല്ല, ശ്വാസം മുട്ടി ചാവുന്നതിന് മുമ്പ് 3 പേര് കുറ്റം പറയാൻ ഇരിപ്പുണ്ടല്ലോ. അതുണ്ടാവില്ല. പിന്നെ അയാൾ കയറി ഇങ്ങനെ പറഞ്ഞു, എന്നാ പാട്ടാ മോനി പാടിയത്? ശരിക്കും 5 മിനിറ്റ് കൊണ്ട് എല്ലാവരെയും ബോറടിപ്പിച്ച് കളഞ്ഞു കേട്ടോ. തുടക്കത്തിലൊക്കെ ഒരു ഇച്ചിരി ബോറായിരുന്നെങ്കിലും തീരാറായപ്പം മൊത്തം തെറ്റിപ്പോയി. ഇനി ഈ പരിപാടിയായിട്ട് വരണ്ട കേട്ടോ. അടുത്ത പാർട്ടിസിപ്പന്റുകളായിട്ട് വന്നത് നമ്മുടെ മുഖ്യമന്ത്രിയായ അച്ഛൻ മാമൻ ഇതിൽ പങ്കെടുക്കാൻ വന്നിട്ട് പുള്ളി ഒരു പാട്ട് പാടിയാൽ കേട്ടോ. എന്റെ പെർഫോമൻസ് റൗണ്ടിൽ ഇന്ന് ഞാനൊരു പാട്ട് പാടുകയാണ്. മല്ല മല്ല എന്താന്ന്? ലൂയ. ഓ പേടിച്ചു. മല മല ലൂയ, പിണറായി വന്നെന്നെ പള്ളു പറഞ്ഞേ മല മല ലൂയ, കുടിയേരി വന്നെന്നെ പള്ളു പറഞ്ഞേ മല മല ലൂയ. 1, 2, 3 കമോൺ എവരിബഡി സ്റ്റാർട്ട്. മല മല ലൂയ, തക തക മല മല ലൂയ.